مقبولة مباركة على من قرأها
മലപ്പാല് കുടിക്കുന്ന കുട്ടി അല്ലേ, 2 വർഷം ഉമ്മയുടെ മലപ്പാല് കുടിച്ച് പൂർത്തിയായി 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കുദ്രത്ത് തന്നെയാണ്. കാരണം നമ്മുടെ മക്കൾ മദ്രസയിൽ പോയി അക്ഷരങ്ങൾ പഠിച്ച് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഇത്ര വലിയവനാണ്. കാരണം ഇവിടെ എന്തും അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴും ആ സംഭവിപ്പിക്കുന്നത് അത് അല്ലാഹുവാണ്, അത് അല്ലാഹുവിൻ്റെ കുദ്രത്താണ്. അതല്ലാതെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനഃപ്പാഠമാക്കാൻ സാധിക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ പ്രയത്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഓർമ്മശക്തി എന്നുള്ളത് അത്ഭുതമാണ്. അത് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. മാഷാഅല്ലാഹ്, വിശുദ്ധ ഖുർആൻ ഒരു വർഷം കൊണ്ട് ഖത്മുൽ ഖുർആൻ പോലും ഓതി തീർക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ഖുർആൻ ഓതാൻ തുടങ്ങി ഇതുവരേക്കുമായിട്ട് ഒരു ഖത്മ് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ എത്രയുണ്ട്? ഒരാഴ്ചയിൽ ഒരു ഖത്മ് തീർക്കാൻ സാധിക്കാത്തവർ എത്രയുണ്ട്? വിശുദ്ധ ഖുർആൻ ഒരാളെ തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല താജൻ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അതായത് അവനിക്ക് കിരീടങ്ങൾ അല്ലാഹു ചാർത്തും എന്നുള്ളതാണ്. അവൻ്റെ മാതാപിതാക്കൾക്ക് ശഫാത്ത് നൽകാനും അവരെ നരകത്ത് രക്ഷപ്പെടുത്താനും ആ കുട്ടികൾക്ക് സാധിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയും. നാം ചെയ്യുന്ന ദുആകൾ, ദിക്റുകൾ മറ്റെല്ലാത്തിനേക്കാളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, മൻ ശഗലഹുൽ ഖുർആൻ അൻ ദിക്രി, എൻ്റെ ദിക്റിനെ തൊട്ട് ഒരാൾ ശുഗൂലാവുക, അതുപോലെ വമസ്അലത്തി, അവർക്ക് ഞാൻ അതുപോലെ എന്നോട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് അഫ്ദലു മാ ഊതിയ സായിലീൻ അഫ്ദലു, അതായത് അതിനേക്കാൾ ഏറ്റവും അല്ലാഹുക്ക് ശ്രേഷ്ഠമായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. വഫദുലു കലാമില്ല, അല്ലാഹുവിൻ്റെ കലാമിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അലാ സായിലിൽ കലാമി, മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുള്ള അപവിത്രത എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണയായും അല്ലാഹുവിൻ്റെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത് ഇങ്ങനെയാണ്, കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി, സൃഷ്ടികൾക്കും അല്ലാഹുക്കുമുള്ള വ്യത്യാസം പോലെയാണ്. സൃഷ്ടികൾക്ക് സൃഷ്ടികളെക്കാൾ അല്ലാഹുവിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെ പുണ്യം എത്രയാണ്, അത് മനഃപ്പാഠം പഠിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീടുകളിൽ നമ്മുടെ പൊന്നുമക്കൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് ഒരു പേജെങ്കിലും, ഒരു 100 ആയത്ത് വേണ്ട, ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 100 ആയത്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഖുർആൻ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഖുർആനോടവൻ പിണങ്ങിയവനെ പോലെയാണ്. എല്ലാ പിണക്കങ്ങൾ അൽ ജഫാവ്, എല്ലാ പിണക്കങ്ങൾ അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. പിണങ്ങുക എന്ന് പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു ദിവസവും ഓരോ ദിവസവും ഒരു മുഅ്മിൻ ഒരു 100 ആയത്ത് ഓതാത്ത ഒരു ദിവസവും ഒരു മുഅ്മിൻ കടന്നു പോകരുത്. എല്ലാ മുഅ്മിനീങ്ങൾ ഒരു 100 ആയത്ത് പാരായണം എല്ലാ ദിവസങ്ങളിൽ ചെയ്യണം. ഈ കുഞ്ഞുമോൻ അൽഹംദുലില്ലാ വളരെ മനോഹരമായി മാഷാഅല്ലാഹ് ആ പൊന്നുമകനിക്ക് ഇത്രയും ഖുർആനോടുള്ള ആ ഒരു മുഹബ്ബത്തും അത് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായ ആ മാതാപിതാക്കൾ അവർ അത്ഭുതമാണ്. അവർ വലിയ ഭാഗ്യം ചെയ്തവരാണ്. നമ്മുടെ പൊന്നുമക്കളെ ഹാഫിലീങ്ങളാക്കുക, അതുപോലെ വിശുദ്ധ ഖുർആൻ നാം മരിച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ പൊന്നുമക്കൾ ഓതി അതിയാ ചെയ്തു. അവർക്ക് ഖുർആൻ്റെ ബാലബോധം പോലും അവർക്ക് ഖുർആനെ കുറിച്ച് നാം പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ തീർച്ചയായും അവർ മരണപ്പെട്ടാൽ, നാം മരണപ്പെട്ടാൽ നമ്മെ ഓർക്കുക പോലും ചെയ്യൂല. ചില കുട്ടികൾക്ക് യാസീൻ പോലും കൃത്യമായി ഓതാൻ അറിയില്ല. എത്ര വീടുകളുണ്ട് ഖുർആൻ ഓതാത്ത വീടുകൾ, വലിയ വേദനിപ്പിക്കുന്ന വീടുകൾ. ഖുർആൻ നാം ചില വീടുകളിൽ മൗലൂദ് ഓതാൻ, മൗലീദ് ഓതാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ ഈ കിതാബ് ചോദിക്കാറുണ്ട്. മൗലീദ് ഓതാൻ വേണ്ടി കിതാബ് ചോദിക്കുമ്പോൾ
അവർ കൊടന്നു തരും. ചില ആളുകൾക്കറിയില്ല ഏതാണ് കിതാബ് ഏതാണ് ഖുർആൻ എന്നറിയില്ല, പെട്ടെന്ന് അവർ കൊടന്നു തരും. നോക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനായിരിക്കും. ആ ഖുർആനിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ പൊടികളിങ്ങനെ കൂടി, എല്ലാ തൂണിലും കൂടി ആ ഖുർആൻ എത്രയോ വർഷങ്ങളായി തൊടാത്ത ഖുർആനുകളൊക്കെ അവർ കൊടന്നിങ്ങനെ തരും. അതൊന്ന് തോർത്തുകയോ ഒന്ന് തുറന്നു നോക്കുകയും പോലും ചെയ്തിട്ടില്ല എന്ന് ആ ഖുർആൻ കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ പറയാറുണ്ട്, ഇത് ഖുർആനാണ് മൗലൂദി കിതാബാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, മൗലൂദി കിതാബും അതുപോലെ ഉണ്ടായിരിക്കും. അതിൽ പൊടി പഠനങ്ങളെല്ലാം അതിൽ കൂടി ഇങ്ങനെ തൊടാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്ന ചില വീടുകളുണ്ട്. ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ എടുത്തു തരുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുകയാണ്. എത്ര എത്ര വീടുകളുണ്ട് ഒരു ദിവസം പോലും ഖുർആൻ ഓതാതെ. ഒരിക്കലും നമ്മുടെ വീടുകൾ അത്തരത്തിലുള്ള വീടുകളാകരുത്, പിശാചിൻ്റെ വീടുകളാകരുത്. നമ്മുടെ വീടുകൾ പിശാച്ച് വരരുത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ നിത്യമായി നാം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിശാച്ച് നമ്മുടെ വീടുകളിലേക്ക് വരൂല. അടുത്ത് തന്നെ ഒരു സഹോദരി, ആ സഹോദരി ഒരു മരണം ചെയ്യുന്ന സഹോദരിയാണ്. അവളെ പിടിക്കപ്പെട്ട സൗദിയൻ പിടിക്കപ്പെട്ടപ്പോൾ അവളോട് ചോദിക്കപ്പെട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ മരണം ചെയ്ത് ആരിക്കാണ്? അപ്പോൾ ഇന്നാലിന്നൊരു സഹോദരിയുടെ പേരാണ് പറഞ്ഞത്. ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇവൾ മരണം ചെയ്യുമ്പോൾ? ആ സഹോദരിക്ക് അറിയില്ല. ആ സഹോദരി പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ രാഹത്തായിരിക്കുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അത്ഭുതപ്പെട്ടു, കാരണം ഈ സ്ത്രീ പോലും അത്ഭുതപ്പെട്ടു. അത്രയും സിഹർ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് സംഭവിച്ചു? ചോദിച്ചു, നിങ്ങൾ എന്തിനാ, എന്ത് പ്രതിനിധിയാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞത്, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വിശുദ്ധ ഖുർആൻ, ഇതിപ്പോൾ കഴിഞ്ഞു മരണപ്പെട്ടവരുടെ സംഭവം ചരിത്രങ്ങളെല്ലാം പറയുന്നത്, ഇന്ന് പോയാൽ നമുക്ക് കാണാവുന്നതാണ് ആ വീടും ആ കുടുംബത്തൊക്കെ. ആ സഹോദരി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതാറുണ്ട്, അതായിരിക്കും എനിക്ക് രക്ഷ കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ്. ഇത്രത്തോളം ഖൈറുക്കും അൻ തഅല്ലമൽ ഖുർആനവ അല്ലമഹു, നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഒത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പൊന്നുമകനുക്കും നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.